വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് തരം റൈസിൻസും ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, കാൽ കപ്പ് വീതമാണ് ചേർക്കുന്നത്. അതിലേക്ക് ബ്ലാക്ക് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി കാൽ കപ്പ്, ചെറി കാൽ കപ്പ്, എല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞു വെച്ചതാണ്. അതോടൊപ്പം തന്നെ കാഷ്യൂ നട്ട്, അതും ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അതിൽ മുങ്ങി നിൽക്കുന്ന അളവിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസ് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അതിലേക്കൊരു അര ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് വെക്കുന്നത്. അത് മൂടി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് അര കപ്പ് ഷുഗർ ചേർത്ത്, ഇത് ഷുഗർ കാരമൽ ചെയ്യാൻ വേണ്ടിയാണ്. അത് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാനൊരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേ അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കേക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ ഒന്നും കൂടെ ഇത് ഡാർക്ക് കളറായ ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഓഫാക്കാൻ പോവുകയാണ്. അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു അര കപ്പ് ഷുഗർ, അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, ഇവ ഒരു നാലെണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി നൈസാ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ മൂടി വെക്കണം. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അതൊന്ന് അരിച്ചെടുക്കണം. ഈ ജ്യൂസ് നമുക്ക് കേക്കിൽ ഒഴിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ജ്യൂസും ഇന്ന് മാറ്റിയെടുക്കാം. ഏകദേശം ഒരു രണ്ട് സ്പൂണ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കേക്കിലോട്ട് ഇതിടുമ്പോൾ താന്നു പോകുന്നതിന് വേണ്ടിയാണ് ഈ മൈദ ചേർക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് എത്തുകയുള്ളൂ. അതിനുശേഷം നമുക്ക് മൈദ അരച്ചെടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത്. കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അതിലേക്കൊരു അര ടീസ്പൂൺ പട്ട പൊടിച്ചത്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഞാനിത് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിട്ട് ആദ്യം ബീറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമേ സ്പീഡ് കൂട്ടാവൂ. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ കുറേശ്ശെ ചേർത്ത് ഇത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം.
അത് ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതിലേക്കൊരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, വെളിച്ചെണ്ണ മാത്രം എടുക്കാൻ പാടില്ല. ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഷുഗർ കാരമൽ ചെയ്തത് മാറ്റി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. കേക്ക് നല്ലൊരു ഡാർക്ക് കളർ വേണമെങ്കിൽ ഇതിൻ്റെ കാരമൽ ഒന്നും കൂടി ഡാർക്ക് കളറാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇത് ബീറ്റർ ഇനി ആവശ്യമില്ല, അത് മാറ്റി വെക്കാം. ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ. മാവെല്ലാം ഇളക്കുന്ന മാതിരി ഇത് ഇളക്കാൻ പാടില്ല. ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് കുറേശ്ശെ ചേർത്ത് ഇതുമാതിരി ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം ചെയ്യാൻ. ബാക്കിയുള്ളത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നെടുത്ത് ബട്ടർ പേപ്പറിൽ ഓയിലെല്ലാം തടവി വെച്ചതാണിത്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു പാതി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, നമ്മുടെ കേക്ക് പൊങ്ങി വരാനുള്ളതാണ്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കാഷ്യൂ നട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ ഇതുപോലൊരു പാത്രം വെച്ചാലും മതി. അത് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഒരു 45 മിനിറ്റാണ് ഞാനിവിടെ വേവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കുത്തി നോക്കി അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റെങ്കിലും വേവിച്ചാൽ മതി. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ വേവിക്കാവൂ. ചൂടാറിയതിന് ശേഷം ഇതുപോലെ തുറന്ന് നോക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാവൂ. ഇപ്പോൾ അതിൻ്റെ അടിഭാഗമൊന്നും കരിയാതെ കറക്റ്റാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്കാണ്. സൈഡ് ഭാഗമൊന്നും ക്രിസ്പി ഒന്നും ആയിട്ടില്ല, കറക്റ്റാ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് എല്ലാം വന്നിട്ടുണ്ട്, കറക്റ്റാ വെന്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.